ഇവിടെ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പോകുന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. പാപ്പ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മള് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടത് 1/2 കപ്പ് റവയാണ്. അപ്പൊ ഈ കപ്പിലാണ് ഞാൻ 1/2 കപ്പ് റവ എടുത്തത്. ഇത് 250 ml കപ്പാണ്. അപ്പോ പിന്നെ ഇതിക്ക് 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഏലക്കായ്. അപ്പൊ നമുക്ക് നേരെ പോവാം. ആദ്യം നമുക്ക് 1/2 കപ്പ് റവയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇടാം. ഇതിലേക്ക് വേണ്ട 1 കപ്പ് പാല്. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാം. അപ്പോ ഇനി നമുക്ക് ഒരു 1/4 കപ്പ് കൂടി പാല് പാലാം. എന്നിട്ട് ഒന്നുകൂടി നല്ലോ മിക്സ് ചെയ്യാം. ഇത് 1/2 ടീസ്പൂൺ അപ്പ സോഡ ഇടാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടാം. ഇനി നമുക്ക് ഇത് നല്ലോ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇതായി. ഇനി നമുക്ക് നേരെ കേക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോ ഇത് നമ്മൾ ഇനിയിപ്പോ മിക്സ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അപ്പസോഡ് ചേർത്ത് നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആവാനും കുറച്ച് പൊങ്ങി വരുവാനാണ് നമ്മള് അപ്പസോഡ് ചേർത്തത്. ഇനി നമുക്ക് ഇതൊരു 1/4 മണിക്കൂർ. അപ്പൊ ഇനി നമ്മള് 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തേക്ക് വയ്ക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ഈ പാത്രം എടുത്തത് കേക്ക് ബേക്ക്. നമുക്ക് എന്താ ഇതിങ്ങനെ ഒപ്പാക്കി കൊടുക്കാം, പിന്നെ ഒന്ന് കുലുക്കി കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോവാന്. അപ്പൊ നമുക്ക് ഇനി നേരെ കുക്കിങ്ങൾക്ക് പോവാം. അപ്പോ ഈ പാന് 5 മിനിറ്റ് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇതിക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതൊരു 45 മിനിറ്റ് മൂടി വെക്കാം. ലെയറാക്കി കണ്ട് എന്താ ചോക്ലേറ്റ് വെക്കണം. അപ്പൊ അതിൽ നിന്ന് ചോക്ലേറ്റ് എങ്ങനെ മെൽറ്റ് ആകാം നമുക്ക് നോക്കാം. അപ്പൊ കണ്ടി വെക്കുമ്പോ അപ്പൊ ഈ വെള്ളം നല്ലോണം തളിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് വെക്കാം. അപ്പോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പ്ലേറ്റ് വെക്കുമ്പോ വെള്ളം പ്ലേറ്റിന്റെ അടിഭാഗത്ത് തട്ടാൻ പാടില്ല. അപ്പൊ ഇനി ഞാൻ ഈ ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടേ. അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിങ്ങനെ ഇടാം. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ കൊണ്ട് അളക്കാം. അപ്പൊ ഇനി ഇത് ഇങ്ങനെ ഇളക്കി നല്ലോ മെൽറ്റായി വരുന്ന. അപ്പൊ ഇനി ഇത് നല്ലോ ഇങ്ങനെ ഇളക്കി ഉണ്ടോ മെൽറ്റായി വരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് നല്ലോ ഇളക്കി മെൽറ്റാക്കി കാണാം. ഇതിപ്പോ ഇങ്ങനെ നല്ലോ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് വാങ്ങി എടുത്തു വെക്കാം. അപ്പൊ നമ്മള് കേക്ക് നല്ലോ വെന്ത് വന്നിട്ടുണ്ട്. 1/4 മണിക്കൂറിന് ശേഷം കേക്ക് നല്ലോ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാത്രത്തേക്ക് മാറ്റാം.
അപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ ഒരു പാത്രത്തേക്ക് കേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കേക്ക് നല്ല വന്ത് വന്നിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ നല്ല ബ്രൗണും അടിഭാഗമൊക്കെ നല്ല ബ്രൗണും. കേക്ക് നല്ല വന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ കേക്ക് നല്ല വന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചൂടാറാൻ വെക്കാം. അപ്പൊ ചൂടാറാൻ വെക്കുമ്പോഴത്തേ നമുക്ക് ഒരു മറ്റേ പണിയുണ്ട്. അപ്പൊ ഈ കേക്ക് പറഞ്ഞേക്കല്ല, പഞ്ചസാര ഉണ്ടാക്കിട്ട് മേലെ കൂടെ ഒഴിക്കണം. അപ്പൊ നമുക്ക് നേരെ പഞ്ചസാര ലാരി ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ഇപ്പൊ നമ്മള് പഞ്ചസാര ലാരി ഉണ്ടാക്കാൻ എന്താ പാൻ വെച്ചിട്ടുണ്ട്. അതിക്ക് നമ്മള് 3/4 കപ്പ് പഞ്ചസാരയും അതിക്കുള്ള വെള്ളം 3/4 കപ്പ് വെള്ളവും ഒഴിക്കാം. അപ്പൊ നമുക്ക് ഇനി 3/4 കപ്പ് വെള്ളം വരാം. അപ്പൊ ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ഏലക്കായി പൊടി ഇടാം. ഇപ്പൊ നമുക്ക് ഏലക്കായി പൊടി ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഇടാം, ഒഴിക്കാം. എന്റെ അടുത്ത് റോസ് വാട്ടർ ഇല്ലാത്തോണ്ടാണ് ഞാനിപ്പോ 1/2 ടീസ്പൂൺ ഏലക്കായി ഇട്ടത്. ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കാം. അപ്പൊ ഇപ്പൊ എന്താണ് ഷുഗർ ഷാപ്പ് നല്ല തിളച്ചു വന്നിട്ടുണ്ട്. അരിഞ്ഞൊക്കെ ചെയ്തിക്കണി. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. അപ്പൊ ചൂടാകുമ്പോ തന്നെ നമുക്ക് കേക്ക് പോയി 3 ലെയർ ആക്കിയിട്ട് നമുക്ക് ചോക്ലേറ്റ് അപ്ലൈ ആവാം. അപ്പൊ ഇനി നമുക്ക് ഇത് 3 ലെയറായി കട്ട് ചെയ്ത് എടുക്കാം. ഒരു സ്പൂണ് ഷുഗർ പാണി, 2 ടേബിൾ സ്പൂണ് എല്ലാവർക്കും കൂടെ ആയി ഒഴിക്കാം. എന്നിട്ട് അപ്പൊ നമ്മളെ ഈ ചോക്ലേറ്റ് ഇവിടെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ചോക്ലേറ്റ് നമുക്ക് ഈ കേക്കിന്റെ മുകളിൽ ഇട്ടിട്ട് മെൽറ്റ് അപ്ലൈ ആവാം. അപ്പൊ നമ്മളെ ഈ കേക്ക് കുറച്ച് അപ്പൊ നമ്മളെ ഈ കേക്കിന്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ലാനി പാർന്നിക്കണി. ഇനി ബാക്കിയുള്ളത് നമ്മള് കട്ട് ചെയ്തിട്ട് പാലാം. അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമ്മള് കേക്ക് ടേസ്റ്റ് ആവാൻ പോവുകയാണ്. കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് എന്റെ അനിയൻ കുട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ. ഇനിയിപ്പോ എന്റെ അനിയന് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് പറയും. അങ്ങനെ എന്ത് ചെയ്യും? അടിപൊളിയായിട്ടുണ്ട്. എന്റെ കാക്കോ കേക്ക് ഉണ്ടാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇന്നെ നല്ലൊരു പുതിയ വീഡിയോക്ക് വരാം. അപ്പം താങ്ക് യു, നന്ദി.